ഉറക്കത്തുള്ള ദിവസങ്ങളില് മുഹറം 9ഉം 10ഉം വളരെ പ്രാധാന്യമുള്ള നോമ്പാണ്. സാധാരണ ഞാൻ 10 ദിവസം 10ാമത്തെ ദിവസം നോമ്പ് വെക്കും. കഴിഞ്ഞ പറഞ്ഞപ്പോ ഞാൻ ഏകദേശം എന്റെ സമീക്ഷ പ്രകാരം ഏകദേശം ആളുകൾ മുഹറം 10ന് നോമ്പ് നോക്കി 9ന് നോക്കിയില്ല എന്നാണ്. കാരണം അതായത് 10 ഒന്ന് നോക്കിയാൽ മതി, നിമിത്തങ്ങൾ ഒന്ന് നോക്കിയതല്ലേ, അത് അങ്ങനെ ഐഡിയാക്കിയാണ്. നിമിത്തങ്ങൾ ഒന്ന് നോക്കി, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരുമ്പോ മുഹറം 10ന് യഹൂദികൾക്ക് എല്ലാം നോമ്പാണ്. യഹൂദികൾക്ക് നോമ്പുകാരായിരുന്നു. എന്നിട്ട് നിങ്ങൾ ചോദിച്ചു എന്തേ നിങ്ങൾ നോമ്പ് നോക്കാൻ കാരണം? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഫിർഔനിന്റെ ഷർറിൽ നിന്ന് രക്ഷ ഫിർഔന്റെ ഭരണത്തിൽ മുക്കി കൊന്നിട്ട് മൂസാ നബിക്ക് സലാമത്ത് കൊടുത്ത ദിവസം ആചരിച്ചുകൊണ്ട് യഹൂദികൾ നോമ്പ് നോറ്റിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഖൈകും ഖസൂമന്ന താസിഉൽ ആശർ, അടുത്ത കൊല്ലം ഞാൻ ബാക്കിയുണ്ടെങ്കിൽ 9ഉം നോക്കും 10ഉം നോക്കും. 9ഉം നോക്കും 10ഉം നോക്കും എന്തിനെ? മുഖാലഫത്തിൽ യഹൂദ്, യഹൂദികൾക്ക് എതിരാകാൻ വേണ്ടി. യഹൂദികൾക്ക് എപ്പോഴും നമ്മൾ വൈരുദ്ധ്യമാണോ? യഹൂദികളാക്കിയ പോലെ നമ്മളാക്കാൻ പാടില്ല. അത് ഈ ഒരു വിഷയത്തിൽ മുഹറത്തിന്റെ 9ന്റെ 10 ഞാൻ യഹൂദികൾക്ക് എതിർക്കുക, 9ന്റെ നോക്കി 10ന് നോക്കി. അത് മാത്രമായിട്ട് മണമില്ല, യഹൂദി താടി വെക്കുന്നവർ താടി വെച്ചാൽ യഹൂദിക്ക് സപ്പോർട്ടായില്ലേ? യഹൂദി മുടി കെട്ടുന്ന പോലെയാണ് നീ മുടി വെട്ടിയതെങ്കിൽ അതിലും നീ യഹൂദിക്ക് എതിരാകണം. നബിത്വങ്ങൾ എങ്ങനെയാണ് പ്രസംഗിക്കുന്നത് പഠിക്കണം. യഹൂദികളാണ് ബിരിയാണിക്ക് താഴെ അതുപോലെ തന്നെ മുടി ക്രോഫ് ഒക്കെ ചെയ്യുന്നു തുടങ്ങിയ ആരാണ്? യഹൂദികളാണ് ഇവിടുത്തെ. അതെല്ലാം നമ്മൾ ഒഴിവാക്കണം. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ 9ഉം 10ഉം വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. തിങ്കളാഴ്ച ചൊവ്വാഴ്ചയും ബുധനാഴ്ചയാണ് മുഹറം, 9 ചൊവ്വാഴ്ചയാണ് മുഹറം, 10 ബുധനാഴ്ചയാണ്. ആ രണ്ട് ദിവസം നോക്കണം. ഇനി ഒരാൾക്ക് 9ന് നോക്കാൻ പറ്റിയില്ല, 9ന് എവിടെയെങ്കിലും ചൊവ്വാഴ്ച എവിടെയെങ്കിലും പോയിട്ട് ബാക്കിയായി വെച്ചോ, എന്നാൽ 10ഉം 11ഉം കൂടി നോക്കണമെന്ന് പണ്ഡിതന്മാർ പറയുന്നു. അത് 10ഉം 11ഉം അങ്ങനെ നോക്കണം. ഏതായാലും നമുക്ക് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ് മുഹറം 9ന്റെതും വളരെ പ്രാധാന്യമുള്ളതാണ്. ഹദീസിന്റെ കിതാബുകളിൽ കാണുന്നു, ഒരാൾ മുഹറമിന്റെ വാക്കിന്റെ ആ 10ാമത്തെ ദിവസം വരാണ് നോക്കിയാൽ നോമ്പ് നോക്കിയാൽ അവർക്ക് 60 കൊല്ലത്തിന്റെ നോമ്പിന്റെ പ്രതിഫലമുണ്ടെന്ന് ഹദീസുകളിൽ രേഖപ്പെടുത്തി കാണുന്നു. അത് മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഫ്ദലു സിയാമി ബഅദ റമളാൻ ശഹറുല്ലാഹിൽ മുഹറം, അഫ്ദലു സ്വലാത്തി ബഅദ സബഅതി, അഫ്ദലു സ്വലാത്തി ബഅദ സനാതിൽ മക്തൂമ, പർവ്വനമസ്കാരത്തിന് ശേഷം അതുപോലെ തന്നെ റമളാനിന്റെ നോമ്പിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട നോമ്പ് ഏതാണ്? മുഹറമിന്റെ നോമ്പാണ്. ഏറ്റവും റമളാന്റെ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട നോമ്പ് മുഹറമിന്റെ നോമ്പാണ്. അതുപോലെ ഫർളാക്കപ്പെട്ട നിസ്കാരത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഏതാണ്? ഫർമസ്കാരം എങ്ങനെ ശ്രേഷ്ഠമായതാണ്? അതിന്റെ കാര്യം നമുക്ക് പറയണ്ട. ഫർമസ്കാരം കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും അതിനോട് കടപിടിക്കുന്ന ഒരു നിസ്കാരം ഏതാണ്? ഒരുപാട് സമയത്ത് നിസ്കാരമില്ലേ നമുക്ക്? പ്രവാചി നിസ്കാരമുണ്ട്, തഹജ്ജുദ് നിസ്കാരമുണ്ട്, ദുആ നിസ്കാരമുണ്ട്. എന്നാൽ ഏറ്റവും ഫർള് നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം സ്വലാത്തുൽ ലൈൽ, രാത്രിയിൽ നിസ്കരിക്കുന്ന തഹജ്ജുദ് നിസ്കാരമാണ്. കാരണം അല്ലാഹുവിനെ ഏറ്റവും അടുക്കാൻ പറ്റിയ സമയമാണ് ആ തഹജ്ജുദിന്റെ സമയം. ആരാരുമില്ലാത്ത സമയത്ത് ഏകനായ നിലക്ക് റബ്ബിനെ സമീപിക്കാൻ പറ്റുന്ന വളരെയേറെ നല്ലൊരു മുഹൂർത്തമാണ് തഹജ്ജുദ് നിസ്കാരം. ഫർള് നിസ്കാരത്തിന് ശേഷം ശ്രേഷ്ഠത അതിനാണ്. അതുപോലെ റമദാന്റെ നോമ്പിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമുള്ള നോമ്പ് മുഹറമിന്റെ.